അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യർ പരസ്പരം സാഹോദര്യത്തിലും ഐക്യത്തിലും ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പ്രവാചക ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, സ്നേഹത്തെയും കാരുണ്യത്തെയും വളരെയേറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. സഹജീവികളോടും അപ്രകാരം തന്നെ വർത്തിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്. പ്രപഞ്ചപരിപാലകനായ അള്ളാഹു തൻ്റെ ബുദ്ധിജീവികളായ അടിമകളോട് മറ്റു ഇതര ജീവികളോടും കാരുണ്യവും സ്നേഹവും കാണിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അതെ, പരിശുദ്ധ റസൂലിൻ്റെ ഹദീസുകളിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു പൂച്ചയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ മാത്രം അള്ളാഹുവിൻ്റെ വളരെയധികം ആരാധിച്ചിരുന്ന സ്ത്രീക്ക് നരകപ്രവേശത്തിന് ഹേതുവായി മാറി. അതുപോലെ വ്യഭിചരിച്ചു നടന്ന ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നെടസായി കാണപ്പെടുന്ന വിഷന്ന ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗപ്രവേശനത്തിനും ഹേതുവായ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇസ്ലാമിൻ്റെ ഇക്കാലത്തും ആദരിക്കപ്പെടുന്ന അധ്യാപനമാണ് ഇത്. അത്തരത്തിൽ റോഡിൽ പരിക്കുപറ്റി കിടന്ന നായോട് ഒരു മുസ്ലിം സ്ത്രീ ചെയ്തത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകം. നമുക്ക് ആ വീഡിയോ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് വാഹനങ്ങൾ ആ റോഡിലൂടെ കടന്നു പോകുമ്പോഴും ആ നായയെ തിരിഞ്ഞു നോക്കാൻ ആരും മനസ്സ് കാണിച്ചില്ല. എന്നാൽ ഈ മുസ്ലിം സ്ത്രീ വളരെ പക്കമായി ഇടപെടുകയും അതിനെ മൃഗാശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഒരു മാൻപേട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞതും യജമാനൻ്റെ ബുദ്ധിമുട്ട് കാരണം സഹിക്കവയ്യാതെ ഒട്ടകം നബിയോട് ആവലാതി പറഞ്ഞതും എല്ലാം ഇസ്ലാമിലെ കാരുണ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അതെ, സഹജീവികളുടെ തിരുമേനി എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇതെല്ലാം. ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ. ഇങ്ങനെ സഹജീവികളോടും കാരുണ്യത്തോടെ വർത്തിക്കുന്ന ഇസ്ലാം എങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കും? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം സ്നേഹവും കാരുണ്യവുമായിരുന്നു മറ്റു ഇതര ജീവികളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒട്ടകത്തെ സ്നേഹിക്കുന്നത് നമുക്ക് വലിയൊരു പാഠം തന്നെയാണ്. മറ്റു ഇതര ജീവികളും അചരവസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിച്ചിരുന്നു. മദീന പള്ളിയിൽ പുതുതായി ഒരു മിമ്പർ തടിക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ടപ്പോൾ ആ പഴയ മരത്തടി തേങ്ങിക്കരഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസം ആഗ്രഹിച്ചവരായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സഹജീവികളോടുള്ള കാരുണ്യത്തെ മറക്കുന്നവർക്ക് എന്നും ഒരു പാഠമാണ് ഇത്തരം സംഭവങ്ങൾ. ധാരാളം ജനങ്ങൾ ആ റോഡിലൂടെ പോകുമ്പോഴും പാവപ്പെട്ട ഈയൊരു ജീവിക്ക് രക്ഷയേകാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അതെ, നമ്മുടെ സ്വർഗലബ്ധി ഒരുപക്ഷെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. നരകവും അപ്രകാരം തന്നെയാണ്. സഹജീവികളുടെ കരുണ കാണിക്കാനും സ്നേഹിക്കാനും നാം പഠിക്കണം. വീട്ടിൽ വരുന്ന നമ്മെ ഉപദ്രവിക്കാത്ത ജീവികളെ ഒരിക്കലും തന്നെ ഉപദ്രവിക്കരുത്. അള്ളാഹു നമ്മുടെ മനസ്സിൽ കാരുണ്യം പ്രദാനം ചെയ്യട്ടെ. അമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.